ഞാൻ ജെ പി വെണ്ണിക്കുളം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാകട്ടെ. ഇതിനകത്തുനിന്നുള്ള സന്ദേശം മാത്രം ഉൾക്കൊള്ളുക. ഞാൻ ആരെ ഹർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിക്കുകയൊന്നുമല്ല. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള സന്ദേശം മാത്രം നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. ഒരു ഭാവനയാണ്, വാസ്തവത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്, അതിനെ ഒരു ഭാവന രൂപത്തിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരിക്കലെ ഒരു മരുമകള് അവൾ തൻ്റെ അമ്മായിമ്മയെ കൊണ്ട് വളരെ സഹി കിട്ടു. അമ്മായിയമ്മയെ കൊണ്ട് അവൾ വളരെ സഹിയിട്ടിട്ട് അവൾ തപസ്സിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ തപസ്സിരിക്കുന്ന സമയത്ത് ദൈവം അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? അവൾ പറഞ്ഞു, എനിക്ക് ഒരു വരം പോരാ, എനിക്ക് മൂന്ന് വരം വേണം. നീ എനിക്ക് മൂന്ന് വരം തരണമെന്ന് ദൈവത്തോട് പറഞ്ഞു. ദൈവം പറഞ്ഞു, ശരി, നീ ചോദിക്കുന്ന പോലെയുള്ള വരം ഞാൻ തരാം. പക്ഷെ ഒരു കണ്ടീഷൻ, നീ എന്താണോ ആവശ്യപ്പെടുന്നത് അതിൻ്റെ പത്തിരട്ടി ഞാൻ നിൻ്റെ അമ്മായിയമ്മയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അവളും ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവളുടെ ഒന്നാമത്തെ വരമെന്ന് പറയുന്നത് എനിക്ക് 1 കോടി രൂപ വേണമെന്നുള്ളതാണ്. ഉടനെ തന്നെ ദൈവം 10 കോടി അമ്മായിമ്മയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവള് പറഞ്ഞു, ദൈവമേ നീ എന്നെ സുന്ദരിയാക്കണമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, ശരി. അങ്ങനെ അവളുടെ അമ്മായിമ്മ അതിസുന്ദരിയായിട്ട് മാറി. മൂന്നാമതായിട്ട് അവള് വളരെ ബുദ്ധിപരമായിട്ട് ഒരു വരം ദൈവത്തോട് ആവശ്യപ്പെട്ടു. എനിക്കൊരു മൈനർ അറ്റാക്ക് വന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അമ്മായിയമ്മയ്ക്ക് അറ്റാക്ക് വന്നു, താമസം തന്നെ അവർ തട്ടിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ അമ്മായിയമ്മയ്ക്കുണ്ടായിരുന്ന ആ സമ്പാദ്യം മുഴുവൻ അവളുടെ കയ്യിൽ വന്നു ചേർന്നു. ഈ ഭാവനയിലൂടെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? സാധാരണയായി നടന്നു വരുന്ന കാര്യങ്ങളാണ് കുടുംബ അന്തരീക്ഷത്തിൽ അമ്മായിയമ്മയും മരുമകളും. ആ ഒരു ബന്ധത്തിൻ്റെ ഒലച്ചിൽ നമുക്ക് പല കുടുംബങ്ങളിലും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നിച്ചു പോകാനായിട്ട് കഴിയാതെ പോകുന്ന സാഹചര്യങ്ങൾ, മാത്രമല്ല തന്ത്രപൂർവമായിട്ട് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ മനോഭാവത്തെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുക. പലരും വളഞ്ഞ വഴികൾ ആഗ്രഹിക്കുന്നവരാണ്, നേരായ രീതിയിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളങ്ങനെ ആയി പോകരുത്. നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം ഒക്കെ നേരിൻ്റെ വഴിയിലായിരിക്കണം. നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരാനായിട്ട് പാടില്ല. ഇതിനകത്തൊരു പെൺബുദ്ധി നമ്മൾ കാണുന്നുണ്ടെങ്കിലും, പെൺബുദ്ധി മുൻബുദ്ധി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു വലിയ ബുദ്ധി, കടന്ന ബുദ്ധിയായിപ്പോയി. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള ക്രൂക്കഡായിട്ടുള്ള ചിന്താഗതികളുള്ളവരുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വിഭാഗത്തെ മാത്രം അങ്ങനെ അങ്ങ് ചെയ്ത് പറയുകയല്ല, എല്ലാ മനുഷ്യനിലും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം, മോശമെന്ന് തോന്നുന്ന കാര്യങ്ങൾ തള്ളിക്കളയാം. ഈ വീഡിയോ കാണുമ്പോഴും അതിനകത്ത് സന്ദേശം നിങ്ങൾക്ക് ഉൾക്കൊള്ളാം. ഞാൻ ആദ്യമേ ഓർപ്പിച്ചത്, ആർക്കും ഒരു വേദന ഉണ്ടാകാൻ വേണ്ടിയല്ല ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക. മനുഷ്യനിലുള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പല ചിന്തകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹമാണ് അവനുള്ളത്. അത് നടക്കാറുണ്ടോ? ലോകം മുഴുവൻ എല്ലാവർക്കും വെട്ടിപ്പിടിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ചിലർക്കത് സാധിക്കുന്നു, ചിലർക്കത് സാധിക്കുന്നില്ല. എല്ലാവർക്കും അത് സാധിക്കണമെന്നൊന്നുമില്ല. എല്ലാം വെട്ടിപ്പിടിക്കുന്നത് പോയിട്ട് ഒരംശം പോലും നേടാനായിട്ട് കഴിയാതെ പോകുന്ന, പരാജയപ്പെട്ടു പോകുന്നവരുമുണ്ട്. പലതരത്തിലുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്, പലതരത്തിലുള്ള ചിന്താഗതികളുള്ളവരുമുണ്ട്. അപ്പോൾ ഈ ചിന്താഗതികളൊക്കെ വെച്ച് പോകുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലെ ആ മനസ്സിൻ്റെ നന്മയുടെ അംശമുള്ളവരാണെങ്കിൽ അത് ഏറ്റവും നല്ലതായ കാര്യമാണ്. പലരുടെയും ഉള്ളിൽ നന്മയുടെ അംശമില്ല, അവർ തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കുന്നു, മറ്റുള്ളവർക്കുള്ള മറ്റുള്ളവരെക്കുറിച്ച് ദോഷം മാത്രം അവർ നിരൂപിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള നിരൂപണങ്ങൾ മാറ്റി ശരിയായ പാതയിൽ സഞ്ചരിക്കുവാൻ ഉള്ള ഗുണദോഷങ്ങളായി ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെപ്പോഴും നന്മയുടെ വശത്തും ശരിയുടെ വശത്തും നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അനാവശ്യമായ അനധികൃതമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വന്നു ചേരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്മയുടെ പക്ഷത്തും സത്യത്തിൻ്റെ നേറിൻ്റെ പാതയിലും ഒക്കെ നിൽക്കുന്നവർക്ക് പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും, ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ കാലം തെളിയിക്കും ഞാനാണ് ശരി, നിങ്ങളാണ് ശരിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ അത് വെളിപ്പെടേണ്ട കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ചില മേഖലകളിൽ സൈലൻ്റായിട്ട് മാത്രമേ ഇരിക്കുക.
അതിൻ്റെ സമയമാകുമ്പോൾ അതെല്ലാം ശരിയായിക്കൊള്ളും എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടുകൂടെ ഈ ഒരു ടോക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെയും ബൈ.